നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 5400 പാവകൾ ഉടുത്തൊരുങ്ങിയ അപൂർവ ബൊമ്മക്കൊലു. ഇത് 110 വർഷങ്ങൾക്ക് മുൻപേയുള്ള ബൊമ്മകൾ കൂടിയാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. കേരളവും തമിഴ്നാടും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നവരാത്രി. നവരാത്രി ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത കാഴ്ചയാണ് ബൊമ്മക്കൊലു. പാവ എന്നാണ് ബൊമ്മയുടെ അർത്ഥം. പടികൾക്ക് പറയുന്നതാണ് കൊലു. 9 പടികളിലായാണ് ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുള്ളത്. 9 രാത്രികൾ എന്നർത്ഥം വരുന്ന നവരാത്രി. ശക്തിദേവിയുടെ 9 രൂപങ്ങളെ ആദരിക്കുന്ന അപൂർവ കാഴ്ച. പുരാണത്തിലെ കഥാപാത്രങ്ങളും കഥകളുമാണ് ബൊമ്മക്കൊലുകളിൽ ചിത്രീകരിക്കുന്നത്. സംഗീതവും പ്രാർത്ഥനയും ദൃശ്യാനുഭവവും ഒത്തൊരുമിക്കുന്ന അപൂർവ കാഴ്ച ഒരുക്കിയിരിക്കുന്നത് കുട്ടു വീരശൈവ എന്ന ശ്രീകാന്താണ്. റാംലല്ല, ചെന്നൈ പാർത്ഥസാരഥി, രാമായണം, വൃന്ദാവനം, നവരാത്രി നായിക. നവരാത്രി നായിക എന്ന് വെച്ചാൽ ഊഞ്ഞാലിൽ ദേവിയെ അലങ്കരിച്ചിരുത്തിയിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഈ പ്രാവശ്യം എടുത്തു പറയാനുള്ള പ്രമേയമായി ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം പേട്ട കവറടി മേലാങ്കോട് ഇശക്കി അമ്മൻ കോവിലിന് അടുത്താണ് ശക്തികൃപ എന്ന ഒരു വീട്ടിലാണ് ഈ കൗതുക കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. ഈ വീടിന്റെ 80% ഭാഗങ്ങളിൽ ഈ ബൊമ്മക്കൊലു മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. വളരെ വലിയ വളരെ നയനാനന്ദകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെയുള്ളത്. ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പം 5400 പ്രതിമയുണ്ട് ബൊമ്മക്കൊലു ഇവിടെ ഇരിപ്പുണ്ട്. അത് കേരളത്തിലെ ഏറ്റവും വലുത് എന്നാണ് കുട്ടി അവകാശപ്പെടുന്നത്. വേറെ എങ്ങനെ വെച്ചിട്ടില്ലെന്ന് പറയാം. ഇത് എത്ര നാളാണ് ഞാൻ തുടങ്ങിയിട്ട്? എൻ്റെ ഒരു 10 മുതലുള്ള കളക്ഷൻ തന്നെയാണ്. ഇതിൽ കേരളത്തിൽ തന്നെയാണോ എന്താണ് നമ്മൾ ഇതിനാന്ന് ശരിക്കും നമുക്കറിയത്തില്ല. ഇത്രത്തോളം വെച്ച് തുടങ്ങി ഞാനിതൊരു ഇതിന് ഇത്ര എണ്ണത്തിന് വേണ്ടി ഒന്നുമല്ല, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നതിന് ശേഷമാണ് അവർ ഇത്ര എണ്ണങ്ങൾ എടുത്തതും ഒക്കെ അറിയാം. ഇത്രത്തോളമാണോ വലുത് ഈ ട്രിവാൻഡ്രത്ത് നമ്മളെ ഗുരുവാണ് വലുതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കി തന്നത് ഈ സോഷ്യൽ മീഡിയയും ഇതിലെപ്പോലെ ഓരോ ചാനൽസൊക്കെയാണ്. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ഈ നവരാത്രി എനിക്ക് ഇത്രയും ഭംഗിയാക്കി തരാൻ ഉള്ള ഏറ്റവും കാരണക്കാർ എന്നുള്ളതാണ്. അത് ഞാൻ ഒരിക്കലും അത് മറക്കത്തില്ല. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ തന്നെ അറിയാതെ നമുക്കറിയത്തില്ലല്ലോ നമ്മുടെ ഫ്രണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. നമ്മുടെ അതിലുള്ള വസ്തുക്കളല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് കളക്ഷനായിട്ട് ഇതൊരു പാഷൻ പോലെ അങ്ങ് ചെയ്തിട്ടേ ഇരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ നവരാത്രിക്ക് ഇത്രയും പ്രാധാന്യമുണ്ടെന്നും എല്ലാവരും കാണാൻ ആഗ്രഹമുള്ള കാര്യമാണെന്നും ഞാൻ തന്നെ മനസ്സിലാക്കി. മറ്റൊരു കാര്യം, അതായത് ഈ നവരാത്രി വിഗ്രഹങ്ങൾ ദൈവനില വിഗ്രഹമാണ് എൻ്റെ ഒരു മനസ്സിൽ സംഗതി. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഗാന്ധിജിയുണ്ട്, അബ്ദുൽ കലാം ഉണ്ട്, ജയലളിത ഉണ്ട്, അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ നമ്മളെ എപ്പോഴും എടുത്തു പറയാം. നമുക്ക് സ്വാതന്ത്ര്യം തന്നത് ഇത് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം പോലും, നമ്മളൊക്കെ ഇവിടെ നിൽക്കാൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും അദ്ദേഹത്തിന്റെ ഒരു ശ്രമഫല പ്രകാരമാണ് ഗാന്ധിജിയുടെ. അപ്പൊ നമുക്ക് രാഷ്ട്രപിതാവ് എന്നുള്ള ഒരു ഇന്നോരോ ക്ഷേത്രങ്ങളും ഇത് ഉണ്ടാക്കുന്ന ആ ഓരോ കലാകാരന്മാർക്കൊക്കെ സ്വാതന്ത്ര്യം എടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ മുഖ്യമായിട്ട് തന്നെ അത് ആദ്യത്തെ കൊലുവില ഇത് 5 ഭാഗങ്ങളായിട്ടാണ് ഈ വർഷം നമ്മൾ കൊലു വെച്ചിട്ടുള്ളത്. കൊലു പടി തന്നെ 5 പടികളുണ്ട്. സാധാരണ എല്ലാ വീടുകളിലും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പടി മാത്രമേ കാണൂ. ഇത് നമുക്ക് 5 ഭാഗങ്ങളായിട്ടാണ് വീടിൻ്റെ 80% ഈ കൊലുവിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഓരോ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ചട്ടമ്പി സ്വാമി, വിവേകാനന്ദർ, മഹാപെരിയവ, അതിൽ തന്നെ നമ്മാൾവാർ, സത്യസായി, ഷിർഡി അബ്ദുൽ കലാം സാറ്, നമ്മൾ നാഷണൽ ആന്തം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ, അങ്ങനെ മദർ തെരേസ, അതെല്ലാം അങ്ങനെ വെട്ടുകാരുടെ പുസ്തരാജ്, ചട്ടമ്പി സ്വാമി, അതുപോലെ ശ്രീനാരായണ ഗുരു,
ഈ ഇരിക്കുന്ന പടിയുടെ അർത്ഥം എന്താണ്? ഇവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് മൊത്തം രാമായണം സീൻസ് ആണ്. മൊത്തമായിട്ട് ഈ ചെയ്യുന്നത് അതിനെ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു രാമായണത്തിന്റെ രാമ കല്യാണം തൊട്ട് പട്ടാഭിഷേകം വരെ ആ ഓരോ ഭാഗങ്ങളും അതിൽ എഴുതിയിട്ട് തന്നെ ഉണ്ട്. അത് ഓരോന്നായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം രാമായണം നമ്മുടെ വായനാശീലം ഒത്തിരി കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ പെട്ടെന്ന് പതി. അത് രാമായണം എന്തെന്ന് കുറേ കൂടെ എല്ലാവരും ഇന്നത്തെ തലമുറ മനസ്സിലാക്കണമെന്നുള്ള രീതിയിലാണ് ഈ രാമായണത്തിൻ്റെ സീൻസ് ഞാൻ ഇതിലെ ബൊമ്മയിൽ തന്നെ കൊണ്ടുവന്നത്, കൊലുവിൽ തന്നെ കൊണ്ടുവന്നത്. അതായത് ശ്രീകൃഷ്ണലീല മുകളിൽ ശ്രീകൃഷ്ണലീലയുടെ ഓരോ പ്രസക്ത ഭാഗങ്ങളും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ശ്രീകൃഷ്ണ വസുദേവൻ കൃഷ്ണനെ എടുത്ത് കൊണ്ടുപോകുന്നതിൽ പല പല രൂപത്തിലുള്ളതും ചെയ്തിട്ടുണ്ട്. കംസവധം വരെയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വ്യവസായം അതിന് ആസ്പദമാക്കിയിട്ടുള്ള വയൽ, അതിൽ കറ്റം വിതയ്ക്കുന്നത്, ഞാറ് നടുന്നത്, അതെല്ലാം വരും. പിന്നെ ഒരു വൃന്ദാവനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ തിരുവനന്തപുരത്തിൽ തന്നെ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കെട്ടുന്ന പഞ്ചപാണ്ഡവർ, അത് ഇതിലിരിക്കുന്ന ഈ ഓരോ ബൊമ്മത്തോളും വർഷങ്ങളായിട്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ യാത്രകളുള്ള കളക്ഷൻസ് ആണ് ഇതെല്ലാം. ഇത് നമ്മുടെ വെള്ളിക്കുതിര, തിരുവനന്തപുരത്തിന് നവരാത്രി തുടങ്ങുന്ന വെള്ളിക്കുതിര വരുന്ന ആ ദിവസമാണ് കുമാരസ്വാമി മുന്നുതിത്തനങ്ക, അതുപോലെ സരസ്വതീ ദേവി, അതെല്ലാം വരുന്ന ഓരോ സീൻസ്, അങ്ങനെയുള്ള ഓരോ മൈസൂർ ദസറ, മഹാഭാരതം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് അതിൽ പൂർത്തീകരിക്കണം. അങ്ങനെ ഒരു പല സെറ്റുകളായിട്ടുള്ള കല്യാണ സെറ്റ്, കല്യാണത്തിൻ്റെ ചാപ്പാട്, അത് കഴിഞ്ഞതിന് ശേഷം സീമന്തം, സീമന്തം കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കുന്നത്, കുഞ്ഞിൻ്റെ ഒരു വയസ്സ്, അത് കുഞ്ഞ് തവഴ്ന്ന് കളിക്കുന്ന ആ ഒരു ഇത്, ആ സീനെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇത് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്, എല്ലാവർക്കും ഇത് താല്പര്യമാണ്. നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ ട്രഡീഷനാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടുകാരന്മാർ ഒരു വലിയൊരു പങ്ക് ഇതിനകത്തുണ്ട്. എൻ്റെ അനിയം പിള്ളേരായിട്ട് ഒത്തിരി പേര് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ നവരാത്രി തുടങ്ങണേ, നമ്മൾ നാലാമണം, നവരാത്രി 9 ദിവസമേ ഉള്ളൂ, നാലാം തീയതി, അതായത് 4ാം ഓണത്തിന് ആകുമ്പോഴത്തേനും നമ്മൾ ഈ എല്ലാ വർഷം കാലങ്ങളിലും ഇത്രയും മുമ്പ് വെച്ച് ഗ്രാൻഡായിട്ട് വെച്ച് തുടങ്ങിയ സമയം തൊട്ട് 4ാം ഓണത്തിന് നമ്മൾ, ഓണം കഴിഞ്ഞാൽ ഉടനെ നവരാത്രി ഉടനെ വരും, അപ്പോൾ അന്ന് നമ്മൾ ചെയ്തു തുടങ്ങും. അപ്പം അതിൽ എൻ്റെ അനിയന്മാരായിട്ടുള്ള ചിക്കു, സിബി, അങ്ങനെ എൻ്റെ വിഷ്ണു, ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യാനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡുണ്ട്. അപ്പോൾ സിജി എന്നാണ് പറഞ്ഞത്, ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ എന്ത് കാര്യത്തിനും ഈ ലൈറ്റ് അലങ്കാരമൊക്കെ അവരാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. ഞാൻ എൻ്റെ ഫീൽഡ് തന്നെ പൂജാരി ഫീൽഡാണ്, അലങ്കാരത്തിൻ്റെ തന്നെയാണ് ഫീൽഡ്. അപ്പോൾ അവർ ഈ ബാക്കിയുള്ള ഈ സ്പാൻഡ്രിട്ട് തട്ട് മുറുക്കുക, പലക എത്രയും സെറ്റ് ചെയ്യുക, അതൊക്കെ അവരാണ് നിന്ന് ചെയ്തു തരാറ്. ഇതൊന്നും ഞാൻ എന്നെ അറിയിക്കാറുമില്ല, എന്നെ ഞാൻ നിന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാറേ ഉള്ളൂ, എന്നെ അതിലോട്ടൊന്നും ഒന്ന് തൊട്ട് ചെയ്യിപ്പിക്കാറേ ഇല്ല എന്നുള്ളതാണ്. അവർ തന്നെ ഏറ്റെടുത്ത് അതെല്ലാം ചെയ്യും. അവർ ഈ സാധാരണ ഓണസമയത്തൊക്കെ എല്ലാവരും കറങ്ങാൻ പോകുന്ന ഒരു ശീലമൊക്കെയാണ്. നമ്മുടെ ഇവിടെ എന്ന് വെച്ചിരുന്നാൽ 4ാം ഓണത്തിന് എല്ലാവരും ലീവായിട്ട് നിൽക്കണോണ്ട് ഇവിടെ കൊലുപടി തുടങ്ങേണ്ട എണ്ണാന്ന് ചോദിച്ചിട്ട് ഈ പിള്ളേരെല്ലാവരും അങ്ങനെ വന്ന് നിൽക്കും. എല്ലാവർക്കും അവർക്കും ഇഷ്ടമാണ്, അവരെല്ലാ കാര്യത്തിനും വന്ന് നിൽക്കണ. അതിൽ എൻ്റെ ഒരു ശ്രമബലം മാത്രമല്ല ഈ നവരാത്രി ഒരു ഇത്രത്തോളം ഭംഗിയാക്കാൻ കാരണം. അത് അവരൊക്കെ ഏറ്റവും വലിയൊരു എഫേർട്ട് എടുത്ത് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ കുറേയൊക്കെ ഒന്നും അറിയില്ല, ഞാൻ ഒരു അടുക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഞാൻ ഇന്ന് ചെയ്യാറുള്ളൂ. ഈ ബൊമ്മകൾ കൈകാര്യം ചെയ്യുന്നതും ഈ അടുക്കുന്നതും ഈ അലങ്കാരങ്ങൾ ചെയ്യുന്നതും ഒക്കെയാണ് എൻ്റെ ഡ്യൂട്ടി. ഈ ബൊമ്മകൾ ശേഖരിക്കുക എന്നുള്ള ഈ പടികളൊക്കെ അവരാണ് ആദ്യം സെറ്റ് ചെയ്ത് തരുന്നത്. പിന്നെ എല്ലാം നമ്മളെ വീട്ടിലായിരുന്നാലും ഇപ്പോൾ സ്ത്രീകളായിരുന്നാലും എൻ്റെ വൈഫ്, അമ്മ, അനിയൻ്റെ ഭാര്യ, എല്ലാവരും ഓരോരോ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അവർക്കൊക്കെ ഇതിനകത്ത് വന്ന് കണ്ട് ശീലമുള്ളതാണ്. അവരൊക്കെ കുടുംബത്തിൽ ഈ കൊലുവിൻ്റെ വെച്ച് ഇത് പാരമ്പര്യമായിട്ട് വയ്ക്കുന്നവരാണ് തുടർന്ന് വയ്ക്കുന്നത്. അപ്പോൾ അവരുടെ ഫാമിലിയിൽ ഇത്രത്തോളം വെച്ചുള്ള ശീലങ്ങളൊന്നും ഇല്ല. ഇവിടെ വന്ന് കണ്ടതിന് ശേഷം അവർക്കും അത് താല്പര്യമാണ്, അവരും അതിനനുസരിച്ച് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അവരേക്കും മോറൽ സപ്പോർട്ടിലാണ് ഇത്രത്തോളം നമ്മൾ നിന്ന് ചെയ്യുന്നത്. ഒരുപാട് പേരെ ഉൾപ്പെടുത്തി നമുക്കിത് ചെയ്യാനും പറ്റത്തില്ല. തിരക്ക് കാര്യങ്ങളൊക്കെ വന്നിരുന്നാൽ ബൊമ്മ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി വീണ പൊട്ടാം, ഏതെങ്കിലും ഒരു ബൊമ്മ നഷ്ടപ്പെട്ട പൊട്ടിപ്പോയി എന്നാൽ അത് പിന്നെ വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ആ അത് കളഞ്ഞ് ഫുൾ സെറ്റും മേടിക്കേണ്ടി വെച്ചാൽ ഒരു ബൊമ്മയായിട്ട് വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഒരു സെറ്റായിട്ടേ നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അപ്പം അത്രയും നമ്മൾ സൂക്ഷിച്ച് തന്നെ നമ്മൾ ഈ ബൊമ്മക്കൊരു ചെയ്യണം.
എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ളത്. ഇതൊരു സമാധാനം വേണം, ഇത് അറിഞ്ഞിരിക്കണം, ഇതിനൊരു താല്പര്യം വേണം, ഇതിനൊരു ഭക്തിയിൽ നമ്മുടെ ഉൾപ്പെട്ട കാര്യങ്ങളാണിത്. ആ വ്രതനിഷ്ഠയുണ്ട്. നമ്മൾ ആ വീട്ടിൽ ആ വണയവിളക്കെ ആയിരിക്കും വെക്കുന്നത്. നോൺ വെജ് ഒന്നും ആരും എടുക്കാറില്ല. നമ്മൾ വെജാണ് എങ്കിലും നോൺ വെജ് ഒന്നും ആ സമയത്ത് ബാക്കിയുള്ള ഈ പിള്ളേർ പോലും കഴിക്കാറില്ല എന്നുള്ളതാണ്. ഈ 9 ദിവസത്തിന് വേണ്ടി അവർ 1 മാസത്തെ വ്രതമാണ്. 9 ദിവസം നവരാത്രി ഉള്ളൂ, നമുക്ക് 1 മാസമാണ് നവരാത്രി. ഈ നവരാത്രി തീരുമ്പോൾ ഒരു വിഷമമില്ല, ഇത്ര മാറ്റുമ്പോൾ നമുക്ക് ഇത്രത്തോളം വരും. നമുക്ക് എവിടുന്നൊക്കെ ആൾക്കാർ വന്ന് കാണാൻ വരും എന്ന് തന്നെ നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അത്രത്തോളം ആളുകൾ കാണാൻ വരുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് വലിയ സന്തോഷം. ഇപ്പൊ പൂജപ്പരെയൊക്കെ പോയി ഈ നവരാത്രി തൊഴിൽ അല്ലെങ്കിൽ നവരാത്രി ഉത്സവം കാണാൻ പോകുന്ന പോലെ ഇപ്പൊ ശക്തികൃപയിലേക്ക് വരാം. എന്റെ വീട് ഇവിടെ കവത്തി, ഇത് എവിടെ വെച്ചാൽ തിരുവനന്തപുരം പേട്ട കവറടി അനുസരിച്ച് നമ്മുടെ എനിക്ക് മേലാങ്കുടി ശക്തിമാൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത വീടാണ്. അത് ശക്തികൃപാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രം നിന്നിരുന്ന ഗുരുവാണ്. ഇപ്പോൾ വെളിയിലൊക്കെ ലൈറ്റ് അലങ്കാരം, അതിൻ്റെ റെസിഡൻസിൻ്റെ ഒരു സപ്പോർട്ട്, അതുപോലെ എല്ലാ സംഘടനകളുടെ ഒരു ആഘോഷമാണ്. വലിയൊരു ആഘോഷമായിട്ട് എന്നെ മാറിക്കഴിഞ്ഞു. ഇതിൽ തന്നെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പല വ്യക്തികളും ഇതൊക്കെ കണ്ടു വന്നു. ഇന്നലെ എല്ലാവരും ഒരുപാട് ശോഭന മാം ഇത് കണ്ടിട്ട്, നമ്മുടെ ആക്ട്രസ് ശോഭന മാം ഇതിന്റെ സ്റ്റാറ്റസ് എടുത്തിട്ട് ചെന്നൈയിലാണ് പുള്ളിന്റെ, അത് കണ്ടിട്ട് ചെന്നൈയിൽ പോലും ഇത്ര ഇല്ല എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാറ്റസ് ഇടാനുണ്ടായി. അങ്ങനെ ഒത്തിരി പേര് പൊളിറ്റീഷ്യൻ അതിനുള്ള ഇല്ല, എല്ലാവരും ഇതിലോട്ട് നമുക്ക് അതൊന്നും അറിയില്ല. വരുന്ന എല്ലാവരും സങ്കല്പമാണ്. അപ്പൊ എന്ത് ആരെയും നമ്മള് അക്സെപ്റ്റ് ചെയ്യണം, എല്ലാരും ഒന്ന് കാണട്ടെ. ശരിക്കും നവരാത്രി നമ്മുടെ മനസ്സിൽ മാത്രം, നമ്മുടെ കുടുംബത്തിൽ മാത്രം നിൽക്കാം ഒരു നവരാത്രി ബൊമ്മക്കൊലുവിൽ നിന്ന് നമ്മുടെ നാടിന്റെ തന്നെ ഒരു ഉത്സവമായിട്ട് വന്ന് ഇപ്പൊ എല്ലാരും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുണ്ട് എന്നുള്ളത് അതിന് കാണുമ്പോൾ അത് കൂടുതൽ സന്തോഷം. ഇതൊക്കെ അന്യം നിന്ന് പോവാതെ ഇതൊക്കെ വീണ്ടും വീണ്ടും വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഞാനൊരു ചെറിയ ഭാഗമാവാനെങ്കിലും ഞാനിത് സാധിക്കണമെന്നാണ് സുരേഷ് റവി സാർ ഇന്നലെ ഇതൊന്നും കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? മെസ്സേജിട്ടും ഇന്നലെ ഏറ്റവും കണ്ടാതെ ഈ വേറെ കുറേ പേര് ആരൊക്കെയാണ് ശരിക്കും വന്നെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് അറിയില്ല. അത്രത്തേ ഉള്ള ആൾക്കാർ ഇതിനകത്ത് കൊലു കാണാനായിട്ട് വന്നു. നമ്മുടെ ബി ജെ പിന്നുള്ളവർ തന്നെ പലരും എല്ലാ ഇതിനകത്ത് വന്നത് ഇന്ന ഇന്ന വ്യക്തികളെന്നല്ല, അത് ശബരിനാഥ് സാറും ദിവ്യ മാഡമൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വരുന്നതാണ്. അതായത് എൻ്റെ നൈബറാണ് ദിവ്യ മാഡം. അപ്പം അതിലെ ആദ്യകാലങ്ങളിൽ തന്നെ വരും. ഇപ്പൊ മാഡത്തിന്റെ വീട്ടിലും വയ്ക്കാറുണ്ട്. മാഡം വന്ന് എല്ലാ കാര്യത്തിലും ഇതിനകത്ത് ഉൾപ്പെടാറുണ്ട്. അതുപോലെ ഇവിടെയുള്ള എല്ലാവരും എല്ലാ ഒരു പൊളിറ്റിക്സ് ആയിട്ട് എല്ലാവരും ഏത് എല്ലാവരും ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത് ജാതി മത ഭേദം എന്നീ എല്ലാവരും ഈ വർഷങ്ങളിലൊക്കെ ഗുരു കാണാൻ പറഞ്ഞുണ്ട്. പിന്നെ നമ്മുടെ ഇത് നമ്മൾ ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്നതൊക്കെ തന്നെ. അപ്പൊ എല്ലാവർക്കും എന്നെ അറിയാം. അപ്പൊ എല്ലാവരുടെ ഞാൻ ഒരുപോലെ സഹകരിക്കണമുണ്ട്. എല്ലാവരും അതുപോലെ തന്നെ കാണാൻ വരും എന്നുള്ളത് വലിയൊരു അഭിമാനമാണ്. ഇപ്പം നമ്മളെ കവറടി ജംഗ്ഷനും പേട്ട എന്ന് കേട്ടിരുന്നാൽ തന്നെ എല്ലാവരും ചോദിക്കണത് എൻ്റെ ഒരു ശക്തികൃപ എവിടെയാണ്. ഇപ്പോൾ പത്രങ്ങളിലായിരുന്നാലും ചാനലിലായിരുന്നാലും ശക്തികൃപ എന്നുള്ളത് വീട്ടുപേരാണ്. അപ്പോൾ ആ ശക്തികൃപയിലേക്ക് എന്ന് പറഞ്ഞിങ്ങനെ ഓരോ ക്യാപ്ഷനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഒരുപാട് നമുക്കത് പറഞ്ഞാൽ തീരാത്ത സന്തോഷമുണ്ട്. അതിൽ അതിന് വാക്കുകളില്ല ശരിക്കും. അടുത്ത വർഷം എത്ര ബൊമ്മക്കോലു വെക്കണതാണ്? നിലവില് ഈ വർഷം തന്നെ ഒരു 5 ബോക്സ് നമ്മൾ വെച്ചിട്ടില്ല. എന്നിട്ടും ചെന്നൈയിൽ ഒരു 6 ബോക്സ് പുതിയ സെറ്റുകൾ മേടിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത നവരാത്രി കഴിഞ്ഞ ഉടനെ വേണം അടുത്ത് പോയി എടുത്തിട്ട് വരാൻ. അപ്പൊ ഞാൻ എനിക്ക് ചെന്നൈയിൽ പൂജയ്ക്ക് പോയ സമയത്താണ് ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് മേടിച്ച് വെച്ചേക്കായിരുന്നു. ഇനി ഞാൻ ഈ കാറിൽ പോകുമ്പോഴേ എടുത്തുകൊണ്ട് വരാൻ പറ്റും. ഇത് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഇച്ചിരി കഷ്ടമാണ്. അതുപോലെ ഇത് കൊറിയർ ഇടാൻ പറ്റും. പെട്ടെന്ന് അവര് ബോക്സ് ഒക്കെ എടുത്തിട്ടാ അതിൽ പൊട്ടാം. അതുകൊണ്ട് അത് റിസ്ക്കാണ്. എന്തെങ്കിലും കാര്യത്തിൽ പൊട്ടിക്കഴിഞ്ഞാൽ അവര് തിരിച്ച് വീണ്ടും റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം. ഇതെല്ലാം സാധാരണ ഈ പുറത്ത് ഇങ്ങനെ സ്ട്രീറ്റിൽ വിൽക്കുന്ന സാധനങ്ങളാണ്. ഇതൊരു ഷോപ്പിൽ നിന്ന് മേടിക്കാനല്ല. ഈ കൊലു എന്നുള്ള ചെറിയ കുടിൽ വ്യവസായം പോലെ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഈ ബൊമ്മക്കൊലു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മുടെ കുടുംബ തേവാരമാണ്. നമ്മുടെ പൂജാമുറിയാണ്. എൻ്റെ കുലദേവതയായ കവറടി മുക്ക് മേലാങ്കോട് ഇശക്കിയമ്മൻ ക്ഷേത്രത്തിലെ മുഖ്യ ദേവതയായ മേലാങ്കോട് ചെമ്മകവല്ലി നീലിയമ്മൻ വേപ്പിലിമാരിയമ്മ. ഇത് നമ്മുടെ ഉപാസനാ ദേവതയാണ്. ഞാൻ ആ ക്ഷേത്രത്തിലെ തന്നെ മുഖ്യ കാര്യദർശിയാണ് കവറടി മുക്ക് മേലാങ്കോട്ടിലെ. അപ്പം അതിൽ നമ്മുടെ കുടുംബ തേവാരമാണ്. നിത്യപൂജയായിട്ട് നമ്മുടെ പൂജാമുറിയാണ്.
അപ്പൊ അത് ഈ ദേവത കണ്ടിരിക്കുന്ന രീതിയിലാണ് ഈ കൊലു സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഹൈറ്റ്, അതായത് വീടിന്റെ അത്ര പൊക്കത്തു നിന്നാണ് ഇത് വന്നേക്കുന്നത്. വീഡിയോയിൽ എങ്ങനെ കാണുന്നു തന്നെ, ഇത് ശരിക്കും പറഞ്ഞ ഇത് വീഡിയോയിൽ ഞാൻ കാട്ടി നേരിട്ട് വന്ന് കാണാനുള്ള ഒരു ഒരു കാഴ്ചയാണ് ശരിക്കും. ഇതില് ഓരോന്നും അതിലാ സരസ്വതി ദേവിയുടെ താഴെ ഇരിക്കുന്ന ആ മൂന്ന് വിഗ്രഹങ്ങളാണ് ഈ വീടിന്റെ ഏറ്റവും പഴക്കം കൂടിയ 110 വർഷമാകത്തുള്ള വിഗ്രഹങ്ങൾ. പിന്നെ അതിലെ ഓരോ യാത്രകളിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ് ഇതിൽ ഓരോന്നും. ഓരോ യാത്രകളുടെ ഓർമ്മയാണ് ഇതിൻ്റെ. എവിടെ നിന്ന് മേടിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് എവിടെ നിന്നാണെന്ന് കൃത്യമായിട്ട് പറയാൻ അറിയാം. പിന്നെ ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ ഇല്ല, ഞാൻ പുതിയത് മേടിക്കുമ്പോൾ എനിക്ക് എന്താണ് ഇല്ലാത്തത്, ഏത് റിപ്പീറ്റേഷൻ ഇതിനകത്ത് ഒന്നും ഇല്ല. കൊലുവിൽ ഒരു റിപ്പീറ്റേഷൻ ബൊമ്മ പോലും ഇല്ല എന്നുള്ളതാണ്. അതെനിക്ക് നല്ല ഓർമ്മയാണ്. എന്നുവെച്ചാൽ അത്രയും ആഗ്രഹിച്ച് എഫേർട്ട് എടുത്ത് മേടിച്ച കൊലു ബൊമ്മകളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഏതുണ്ട് ഏതില്ല എന്ന് നല്ല ഓർമ്മയാണ്. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൊബൈലിലൊക്കെ ഫോട്ടോ എടുത്തിട്ട് അത് നോക്കാം. അതിനെക്കാട്ടിലും കുഞ്ഞിന് ഇതൊന്നും യൂസ് ചെയ്യാത്ത, മൊബൈൽ പോലും യൂസ് ചെയ്യാത്ത സമയത്ത് മേടിച്ച ബൊമ്മകളും ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ബാർഗെയിൻ ചെയ്ത് ഒക്കെ മേടിച്ചതൊക്കെ ഉണ്ട്. ചെന്ന് 10 രൂപ കുറച്ച് തരുമോ 20 രൂപ കുറച്ച് തരുമോ എന്നൊക്കെ ചോദിച്ച് മേടിച്ച കൊലുകളും ഉണ്ട്. അതിനെ അത് കഴിഞ്ഞ് നമ്മുടേതായിട്ടുള്ള സ്വന്തം ഒരു സമ്പാദ്യത്തിൽ മേടിച്ച് നമുക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റണ ഒരിതും ഈ കൊലു ഒക്കെ വെച്ചിട്ട് എനിക്ക് ഈശ്വരൻ എനിക്ക് തന്നിരുന്ന എൻ്റെ കുലദേവത എനിക്ക് തന്നിരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ നവരാത്രി എന്നുള്ളത്. നവരാത്രി 9 ദിവസം 9 രാത്രികൾ അത് നിറങ്ങളെയും ഉത്സവമാകുന്ന ഓരോ സംഗീതത്തിൻ്റെയും മധുരപലഹാരത്തിൻ്റെ ഒക്കെ രാത്രികളാണ് ശരിക്കും പറഞ്ഞത്. അത് നമുക്കത് എന്താണ് നമുക്ക് ഇതൊരു നവരാത്രി എന്നുള്ളത് ഒരു ഇമോഷനാണ് നമുക്കതിൽ. ഈ വീടിൻ്റെ ഒരു ഉത്സവമാണ് ശരിക്കും പറഞ്ഞത്. അതിന് വാക്കുകൾ ഇല്ല, അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് എനിക്ക് ആ ഒരു വാക്കുകളില്ല.